हलो फ्रेंड्स वीटर ब्लोगिले स्वागत अब नाम नंबर ब्यूटिफुल अब या दिवस वेरे बोर और चात्रा इन वेरेवड़े ना पटाबिकड़ चेंगनांगुन्न तड़ेण अब नाम यात्री ई का पटाबी कमान पटाबिकार अम कम अवड़ नम्बे के पचकर कड़े फ्रेंडिलूडे नंबर रोड नाम कैरीटे अब पड़े अति मनोहर आटो अगले नमुक पटाबी पालं का नीला नदी वशूडा ई रोड इन नालंज किलोमीटर पड़ी नमुक नंबरम स्थलते अवड़ी चेंगनांगुन्न तड़ेण स्थित इवे वाहन पार्किंग का प्रतीक्ष अगर मेल या तड़ेण अवे इी अटी प्लेसाटो ई चेंगनांगुन्न तड़ेण ओंगल्लूर पंचायत स्थित इन पणि कहिटेद नाड़े अधिकम ई प्रदेश अगे अरुटी टूरीसम साध्य नल कूड़िया अब अगले कुछ मीनपिटी मीनपिटी का हरवाणलो अब ऐसा मीने नोक अच्छे तोल कटी डिसेन फिनी तड़ेण अड़ील प्रदेश कार्यु वेलो ना आलका सदर्शिक ना अटीर वैबा वे चाड़ा पे चाड़ो आ वे कई अड़कान अनुभ पटाबी मेटो अदल अब नाम पटाबिकार फुल स्थल अलो या पटाबी अड़ा पटाबी ना किलोमीटर वन कंबर स्थल ऐसा फस्ट टाइम वरुद अब नमु फैमिले रिलाक्सेशन पॉइंटे नीला नदी इन उड़क ना प्रकृति रमणीय पर अगले प्रकृति रमणीय पर अल अटी प्लेस प्रत्येक वैभवेंटो ना नीला नदी अड़े अब वेल के कुवे नमुक इन पेट हाँ वे कूड़ा इन पेट अब वे वाले कुरवाने इन मे तड़ण मोड़े कैर कई वे का अब नाम कुछ मोड़े कैरेंगे का अबड़ान स्थल ई तड़ेण अड़ी अब रू षटे तुरंटें अवड़ कुछ मत कल अब या जस्ट अवे आस्वदिका कृति ना तुत शुद्ध वेल नी प्ले अधिकं वे अद एल्वी भाग वेत्र अगले सूर्यनिंग अस्तमिका इन तैयार निकल कुरे आोलीबॉल कल और अटी अंतरक्ष अस्तम सूर्यन इन नोकी या कुछ निर्णु ना अटी वेल कल इन तड़को नमुक
ഒരു പ്രത്യേക ഫീലാണ്. സമയം പോകുന്നത് അറിയേയില്ല. ഈ നമ്മുടെ നദികളിൽ നീളാ നദിയിലൂടെ ഇങ്ങനെ കുറച്ചു നേരം നമ്മൾ കളിച്ചു നടന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തടയണയുടെ മുകളിലാണ് ഞങ്ങളുള്ളത്. ഞാൻ അവധിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം അവിടെ താഴെ കാണുന്നതാണ്. മറ്റേ സൂര്യാസ്തമിച്ചോ? നമ്മൾ എത്ര മണിക്ക്? 4 മണിക്ക് വന്നാവും അല്ലേ? 4 അല്ല 5. സമയം പോകുന്നത് അറിയില്ല. ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാണ്. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇതിന്റെ മുകളിൽ നിന്നുള്ള ഒരു കാറ്റ് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? മറ്റേ തടയണയുടെ മുകളിലുള്ള വ്യൂ ഉള്ള അല്ലേ? ഒരു അടിപൊളി വ്യൂ ആട്ടോ. നമ്മൾ തടയണയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭാരതപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ നല്ലറിയാം. പ്രാന്തപ്രദേശങ്ങളിലെ ഭാരതപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ പറ്റും. കുറച്ച് അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഈവനിങ് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാം. സൂര്യ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ഇതാ ബൈക്കൊക്കെ ഇതിലൊക്കെ ഓടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. റിസ്ക്കാണ്, ബൈക്ക് ഓടിച്ചു വരുന്നുണ്ട് തണ്ടയുടെ അടിയിലേക്ക്. അതേമാതിരി ഐസ്ക്രീം വെക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഫാമിലീസാണ് ഇത് കാണുന്നത്. നമ്മുടെ പട്ടാമ്പിയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പിക്നിക് പോയിന്റ് അല്ലെങ്കിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതായത് രണ്ട് സൈഡിൽ നിന്നും നല്ല കാറ്റ്, ഒരു ഈവനിങ് സമയമൊക്കെ നമുക്കൊരു റീഫ്രഷിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും. ഫാമിലി ഒത്തൊക്കെ, വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ല. എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇനി ഭാവിയിലില്ല, ഇതൊരു പാർക്കൊക്കെ ആയി മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു അടിപൊളി പ്ലേസ്. തടയുടെ മറുവശത്ത് വെള്ളത്തിലൂടെ ഒലിച്ചു വന്ന ഒരു വലിയൊരു തടി നമുക്ക് കാണാം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.